ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ചാനൽ ടാഗ് ചെയ്യുക എന്നുള്ളതാണ്. ചാനൽ ടാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സെർച്ച് എഞ്ചിനിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് വരും. ഇപ്പോൾ നമ്മൾ തന്നെ ഒരാളോട് പറയുകയാണ് എൻ്റെ ചാനലിൻ്റെ പേര് ഇതാണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി അയാളുടെ സെർച്ച് എഞ്ചിനിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ തന്നെ ആദ്യം വരാൻ വേണ്ടിയിട്ടാണ് ചാനൽ ടാഗ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് വ്യൂസും സബ്സ്ക്രിപ്ഷൻസും ഒക്കെ കൂടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് ചാനൽ ടാഗ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ചാനൽ ടാഗ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ചാനലിൻ്റെ വെബ് പേജ് എടുക്കുക. ചാനൽ യൂട്യൂബ് വെബ് പേജ് എടുത്തതിന് ശേഷം നമ്മുടെ ചാനൽ ഓപ്ഷനിൽ ആദ്യം ചാനൽ യൂട്യൂബ് വെബ് പേജ് ഡയറക്റ്റ് എടുക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പേജ് ഇങ്ങനെയാണ്. അതിനുശേഷം ചാനൽ ഓപ്ഷനിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ചാനൽ എടുക്കുക. ചാനലിൽ നമുക്ക് നമ്മുടെ കീവേഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്ത് തുറക്കാം. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് ഈ ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കാം. കണ്ട, ഇതിനുശേഷം എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സേവായി. ഇനി നമ്മൾ നേരെ പോയി ഞാൻ എൻ്റെ വേഡ് അടിച്ചു നോക്കാം. ഇപ്പോൾ ഒരു പുതിയ ആളാണ് എടുക്കണമെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് സൈൻ ഔട്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഞാൻ സൈൻ ഔട്ട് ചെയ്തു ഓൾറെഡി. ഇനി ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫ്രഷായിട്ടുള്ള ഒരു ബിഗിനർ എടുക്കുന്ന പോലെ ആയിരിക്കും. അതിനുശേഷം ഞാൻ ഇപ്പം ഞാനൊരാളോട് പറയണോ ഇ ഫോർ ഇഗിൻസൺ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുന്നു പറയാം. അപ്പോൾ അയാൾ എൻ്റെ ചാനൽ ഇ ഫോർ ഇഗിൻസൺ എന്ന് പറഞ്ഞിട്ട് അയാളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കും. ഇ ഫോർ ഇഗിൻസൺ. കണ്ട, എൻ്റെ ചാനൽ തന്നെ ഫസ്റ്റ് വന്നേക്കുന്നുണ്ടോ. അപ്പോൾ ഈ ടാഗിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. നമ്മൾ ടാഗ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ ചാനലിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ആദ്യം വരും. അതിനാണ് ചാനൽ ടാഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇനി അടുത്ത ട്യൂട്ടോറിയലായിട്ട് നമുക്ക് കാണാം. ബൈ.